വെൽക്കം ബാക്ക് മീസോ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്, അതായത് ചിക്കൻ റൈസ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അതിന് 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി ഇവ ചേർത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് സവാള, തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ചിക്കൻ റൈസിന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറയുന്നത് പച്ചരിയാണ്. ഞാൻ ദേ ഈ ഒരു നാഴിക്കാണ് ഞാനിവിടെ പച്ചരി അളന്നെടുത്തിരിക്കുന്നത്. ഇതിന് ഞാൻ 2.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ചിക്കൻ റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ റൈസ് കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം. ദേ ഞാനിപ്പോൾ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കണം. മസാല എന്ന് പറയുന്നത് ദേ ഈ മുഴുവൻ മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു ഇവയാണ് ഞാൻ ചേർക്കുന്നത്. തക്കോലം, ഏലക്കായ, കുരുമുളക് ഇവയൊക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പെരിഞ്ചീരകം, ഗ്രാമ്പു, കുരുമുളക് പൊടി, പട്ട, സോറി, കുരുമുഴുവൻ കുരുമുളക് ഇവ ഞാൻ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുഴുവൻ മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുഴുവൻ മസാല കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ സവാള നന്നായി വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. ഒരു ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവാളയും തക്കാളിയും നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ദേ നമ്മുടെ ചിക്കൻ ഇതിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ അല്ല അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ ഒക്കെ വെള്ളം ഇറങ്ങുന്നുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ദേ അതുവരെ ഉപ്പും ചെറുനാരങ്ങിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പച്ചരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ദേ ഇതിലേക്ക് ഞാൻ 4 ഗ്ലാസ് അതായത് നേരത്തെ കാണിച്ചിരുന്ന നാഴിയിൽ ദേ ഈ നാഴിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചിക്കനിലോട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അതായത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം. നമ്മുടെ ഇവിടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്ന ഒരു ടൈം മാത്രമേ ഇതിന് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ചിക്കൻ റൈസ് കണ്ടോ. ഇതേ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടോ. അതേ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഞാൻ ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും, വേണമെന്നുണ്ടെങ്കിൽ മാത്രം പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു തിരി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പരസ്പരം ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മുടെ റൈസും ചിക്കനും ഇതിൽ കടന്നിട്ട് ഒന്ന് ഒറ്റൊരു വിസിൽ മതി കേട്ടോ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്ക. ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ, അപ്പം എൻ്റെ ഉപ്പ് ഇവിടെ കറക്റ്റാണ്. ഞാനിത് കുക്കറിൽ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാനിത് ഓഫ് ചെയ്യും. അപ്പോൾ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ് പ്രഷറൊക്കെ കളഞ്ഞ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്താണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ റൈസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ദേ ഞാൻ സെർവ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും നെയ്യും ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ദേ നമുക്കിത് ടേസ്റ്റ് ചെയ്താലോ. ചിക്കൻ റൈസ് ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിന്ന് നോക്കാം നമുക്ക്. രുചിയുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വെച്ചുണ്ടാക്കിയതാണ്. താങ്ക് യു. അടുത്ത് ചെയ്യണവർ ലൈക്ക് ചെയ്യുക, അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക.